ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 6 മാസം കഴിഞ്ഞുള്ള കുട്ടികളുടെ ഭക്ഷണ ക്രമത്തെ പറ്റിയിട്ടാണ്. ജനിച്ച് കഴിഞ്ഞ് 6 മാസം വരെ എല്ലാ കുട്ടികൾക്കും മുലപ്പാൽ തന്നെയാണ് പ്രധാനമായിട്ടും കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ അത്രയധികം പോഷകാംശങ്ങളും കുട്ടിക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള ഫാക്ടേഴ്സ് എല്ലാം ബ്രസ്റ്റ് മിൽക്കിൽ മാത്രമേ ഉള്ളത്. 6 മാസമാകുമ്പോഴത്തേക്കും മുലപ്പാലിൻ്റെ അളവ് സാധാരണ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് കൊച്ചിന് സെമി സോളിഡ് ഫുഡ്, അർദ്ധ ദ്രവത്തിലുള്ള ഭക്ഷണങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചില കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യത്തിനുണ്ടാകും ചിലപ്പോൾ, അതുകൊണ്ട് ഈ സെമി സോളിഡ് ഫുഡ് അധികമായിട്ട് കൊടുക്കേണ്ടി വരില്ല. പക്ഷെ എന്നിരുന്നാലും കുട്ടികൾക്ക് ചെറുതായിട്ട് ഇത് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ കൊച്ച് ഒരേ ഫുഡിൻ്റെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും ഒരേ ഫുഡിൻ്റെ ടെക്സ്ചർ ഡെവലപ്പ് ചെയ്യുകയും വിഴുങ്ങാനും ചവയ്ക്കാനുമുള്ള ചെറിയ കൊച്ചിൻ്റെ ആ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും ഈ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണം വേണമെങ്കിലും കൊച്ചിന് ഈ സമയത്ത് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ പുല്ല് കുറുക്കിയിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗോതമ്പ് കുറുക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അരി തന്നെ ചോറ് തന്നെ വേവിച്ചിട്ട് ഉടച്ചിട്ട് കുറേശ്ശെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കൊടുക്കേണ്ട വിധം വളരെ പ്രധാനമാണ്. എന്നിരുന്നാൽ കൊച്ചിന് സ്പൂണിൽ വേണം കൊടുക്കാനായിട്ട്. ഒരു കാരണവശാലും കൊച്ചിന് ഒരു ഫുഡും മിക്സിയിലടിച്ചിട്ട് കൊടുക്കരുത്, അത് ശീലിപ്പിക്കരുത്. എന്ന് വെച്ചാൽ അപ്പോൾ സ്പൂൺ കൊണ്ട് ഉടച്ചിട്ട് സെമി സോളിഡായിട്ട് കൊച്ചിന് ഇത് കുറേശ്ശെ കൊടുക്കാം. ആദ്യമേ കൊടുക്കുമ്പോൾ കൊച്ചിന് കഴിക്കാൻ ബുദ്ധിമുട്ട് കാണാൻ സാധ്യതയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കൊച്ച് പാല് കുടിച്ച് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സെമി സോളിഡ് ഫുഡ് കൊച്ചിൻ്റെ പാലിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കൊച്ച് ചിലപ്പോൾ അത് ഛർദ്ദിക്കുന്ന പോലെ കാണിക്കുക, അല്ലെങ്കിൽ ഓക്കാനിക്കുക ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇത് കൊച്ചിൻ്റെ നാക്കിൻ്റെ കുറച്ച് പുറകുവശത്തായിട്ട് വേണം കൊടുക്കാനായിട്ട്. ഫ്രണ്ടിൽ വെച്ച് കൊടുത്താൽ കൊച്ച് പുറത്തേക്ക് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊച്ചിൻ്റെ വിശപ്പനുസരിച്ച് ഇത് കുറേശ്ശെ കൊടുക്കാം. ആദ്യം തന്നെ 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ 2 സ്പൂണോ വെച്ച് തുടങ്ങാം. ക്രമേണ ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ തവണയും കൂടുതലായിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു നമുക്ക് അറിയാനുള്ള വേറൊരു കാര്യം, ഇത് മുലപ്പാൽ കൊടുത്ത് കഴിഞ്ഞ് വേണം കൊടുക്കാൻ, അതേ അതിന് മുമ്പ് വേണം കൊടുക്കാനെന്നുള്ളതാണ്. പക്ഷേ മുലപ്പാലിന് മുമ്പ് തന്നെ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ കൊച്ചിൻ്റെ വിശപ്പ് കെടുന്നതുകൊണ്ട് കൊച്ചു പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇതൊരു കോമൺ സെൻസ് അപ്രോച്ചാണ്, എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ കൊച്ചിന് ഏറ്റവും നല്ലത് മുലപ്പാൽ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ വിശപ്പ് മാറാനായിട്ട് ഈ സെമി സോളിഡ് ഫുഡ് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലൊരു രീതി. അതാണ് അവിടെ ചില കുട്ടികൾ വ്യത്യസ്തമായിരിക്കും, അവർക്ക് നല്ല വിശപ്പുണ്ട് നല്ല തേങ്ങുന്നില്ലെങ്കിൽ ആദ്യം വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഒരു കോമൺ സെൻസ് അപ്രോച്ചായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഫുഡ് തന്നെ, ഇപ്പോൾ ഗോതമ്പ് തന്നെ ആദ്യം കൊടുക്കുക. കൊച്ചിന് കൂടുതൽ തവണയും ക്വാണ്ടിറ്റിയും കൂട്ടി കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞ് കൊച്ചിന് ചിലപ്പോൾ കൊച്ചിന് അത് മടുക്കും, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പുല്ല് വേണമെങ്കിൽ കൊടുക്കാം. പുല്ല് പാലിൽ കുറുക്കിയിട്ട് കട്ടിയായിട്ട്, ഒരിക്കലും വെള്ളമായിട്ട് കൊടുക്കരുത്. കൊച്ചിന് കുറച്ച് ചവയ്ക്കാനുള്ളൊരു ടെൻഡൻസി കൊച്ചിന് കിട്ടണം, ആ ഒരു സ്കില്ലും കൊച്ചാക്കുക. അപ്പോൾ അതുകൊണ്ട് സെമി സോൾഡായിട്ട് മാത്രമേ ഇത് ഒരുക്കി കൊടുക്കാവുള്ളൂ. ഒരിക്കലും വെള്ളം പോലെ കുടിക്കാനായിട്ട് കൊടുക്കരുത്. നമ്മൾ കുറുക്ക് ചവച്ച് കഴിക്കുന്ന വിധത്തിൽ വേണ്ടത് കൊടുക്കാനായിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതോടുകൂടി തന്നെ വേറൊരു കാര്യം, നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പഴങ്ങൾ വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ കപ്പങ്ങ വേണേൽ കൊടുക്കാം. പഴം എല്ലാം സ്പൂൺ കൊണ്ട് ഉടച്ചിട്ട് മാഷ് ചെയ്തിട്ട് കുറേശ്ശെ ഇത് കൊടുത്ത് ശീലിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളെപ്പോഴും കുട്ടിക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ ടൈപ്പുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു പാത്രവും സ്പൂണും കരുതി വയ്ക്കുന്നത് നല്ലതാണ്, ക്ലീനായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൊച്ചു എത്ര കഴിക്കുന്നു നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും ഈ അമ്മയോ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുറേശ്ശെ കൊടുക്കുന്നതിലും നല്ലത് കൊച്ചിനായിട്ട് ഒരു സെപ്പറേറ്റായിട്ട് ഒരു പാത്രവും സ്പൂണും വെച്ചിട്ട് അതിൽ നിന്ന് കൊടുക്കുന്നതാണ് നല്ലത്. ഇതാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ 6 മാസത്തിൽ തുടങ്ങാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്റ്റേജ് ഭക്ഷണത്തിൻ്റെ വരുന്നത് 9 മാസത്തിലാണ്. 9 മാസമായ കുട്ടിക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് കൊടുക്കാം. നമ്മൾ പേരൻസ് കഴിക്കുന്ന എല്ലാ ഭക്ഷണവും, ഇഡ്ഡലി ദോശ ചോറ് പരിപ്പ് വെജിറ്റബിൾസ്
അതേപോലെ ഈവൻ നോൺ വെജ് കഴിക്കുന്ന ഫാമിലി ആണെങ്കിൽ ഇറച്ചി, മീൻ, മുട്ട എല്ലാം നമുക്ക് ഒരേസം കൊടുത്തു തുടങ്ങാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കണം. അധികം എരിവുള്ളതോ അധികം ഉപ്പുള്ളതോ എണ്ണമയുള്ളതോ കൊടുക്കരുത്. അപ്പോൾ ഫിഷൊക്കെ ആണെങ്കിൽ വേവിച്ചിട്ട് എരിവുണ്ടെങ്കിൽ കഴുകി കളഞ്ഞിട്ട് കുറേശ്ശെ കൊച്ചിന് കൊടുത്ത് ശീലിപ്പിക്കാം. ഇറച്ചിയാണെങ്കിൽ വേണമെങ്കിൽ മിൻസ് ചെയ്തിട്ട് കുറേശ്ശെ കൊടുക്കാം, അധികം എരിവില്ലാതെ. അതേപോലെ മുട്ട കൊടുത്തു തുടങ്ങാം. മുട്ട കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം മുട്ടയുടെ മഞ്ഞക്കരുവാണ് ആദ്യം കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളയിൽ പ്രോട്ടീൻ ഉണ്ട്, അപ്പോൾ എഗ് പ്രോട്ടീൻ അലർജി വരാനുള്ള സാധ്യത വളരെ ചുരുക്കമായിട്ട് കാണാറുള്ളത് കൊണ്ട് നമ്മൾ മുട്ടയുടെ വെള്ള രണ്ടാമതേ കൊടുക്കാവുള്ളൂ. അത് കൊടുക്കുമ്പോൾ തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കുക. ചിലർക്ക് ഈ അലർജി ഉള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണുന്നത് നമ്മുടെ സ്കിന്നിൽ ചുണ്ടത്ത് തൊടുമ്പോൾ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് അലർജി വരാം, ചിലപ്പോൾ തന്നെ ഛർദ്ദിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുട്ടയുടെ മഞ്ഞക്കുരു ആദ്യം കൊടുക്കുക, പിന്നെ മുട്ടയുടെ വെള്ള കൊടുക്കുക. അത് ഗ്രാജുവലായിട്ട് മാത്രം കൊടുത്ത് ശീലിപ്പിക്കുക. പിന്നെ ഒന്നുള്ളത് ഇറച്ചിയൊക്കെയാണെങ്കിൽ മിൻസ് ചെയ്തിട്ട് അങ്ങനെ ഒരേ ഭക്ഷണവും കൊത്തി ശീലിക്കണം. ഈ 9 മാസം മുതൽ 1 വയസ്സ് വരെയാണ് ഏറ്റവും ഒരു ക്രിട്ടിക്കൽ പീരീഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കൊച്ചിൻ്റെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരേ ഭക്ഷണപദാർത്ഥങ്ങൾ കൊച്ചി രുചിക്കുന്നത്, ഒരേ ഭക്ഷണം ചവയ്ക്കാനുള്ള രീതി പഠിക്കുന്നത്, ഇതെല്ലാം 9 മന്ത്സ് to 1 ഇയറാണ്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഭക്ഷണവും, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്, അച്ചിങ്ങ, ചീര, പയർ, ഇടിഞ്ചക്ക, കടച്ചക്ക, മുരിങ്ങയില, ചീരയില, അങ്ങനെ ഫ്രൂട്ട്സ് വെച്ച് എല്ലാം ശീലിപ്പിക്കേണ്ട പ്രായം ബിഫോർ 1 ഇയറാണ്. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിള്ളേർ കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടിട്ട് 5 വയസ്സുള്ള കൊച്ച് അല്ലെങ്കിൽ 6 വയസ്സുള്ള കൊച്ച് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്നില്ല എന്ന് പേരൻസ് കംപ്ലയിൻ്റ് ആയിട്ട് വരാറുണ്ട്. അത് അപ്പോൾ നമ്മളത് 1 വയസ്സ് മുമ്പ് കൊടുക്കാത്തതുകൊണ്ടാണത്. അപ്പോൾ 1 വയസ്സിന് മുമ്പ് കൊടുക്കുന്ന ഭക്ഷണം പിള്ളേർ ഭാവിയിൽ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഹാബിറ്റ് ശീലിപ്പിക്കുന്ന പ്രായം, ശീലിപ്പിക്കേണ്ട പ്രായം ബിഫോർ 1 ഇയറാണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പിന്നെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു കാലത്തും ഒരു സമയത്തും ഒരു കൊച്ചിന് പോലെ ഒരു മിക്സിയിൽ അടിച്ചിട്ട് ഒരു ഭക്ഷണവും കൊടുക്കരുത്. മിക്സിയിൽ അടിച്ച് കൊടുത്താൽ ഒന്ന് കൊച്ചിന് എന്ത് ഫുഡാണെന്നുള്ള ടേസ്റ്റ് കൊച്ചിന് അറിയാൻ പറ്റില്ല, രണ്ടാമത് കൊച്ച് ചവച്ച് ച്യൂയിങ് ആൻഡ് സോളോയിങ്, ചവച്ചിട്ട് ഇറക്കുക എന്നുള്ള ആ പ്രക്രിയ കൊച്ച് അക്വറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കൊച്ചിനും ഒരു സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ഒരിക്കലും ഭക്ഷണം കൊടുത്ത് ശീലിക്കരുത്. എന്ന് വെച്ചാൽ നമ്മളിന്ന് കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പിള്ളേർ കാണുന്നുണ്ട്, ഒബീസിറ്റി, ഇതെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ കാണുന്ന പ്രശ്നമാണ് ഒബീസിറ്റി, അമിതവണ്ണം. അത് പിള്ളേർക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണരീതി ശീലിപ്പിക്കാത്തതുകൊണ്ട് അമിതമായിട്ടുള്ള ഈ ചിപ്സ്, മിക്സ്ചർ, ലേസ്, കുർക്കുറെ, പപ്സ്, ചോക്ലേറ്റ്, മിഠായി, ബേക്കറി, സ്വീറ്റ്സ് എല്ലാം കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് കൊളസ്ട്രോൾ, ഒരുപാട് എണ്ണമയുള്ള ഭക്ഷണവും സ്വീറ്റും ചെല്ലുന്നതുകൊണ്ടാണ് പിള്ളേർക്ക് ഒബീസിറ്റി വരുന്നത്. അപ്പോൾ ഒന്ന്, പിള്ളേർക്ക് ഇപ്പോൾ അധികം എക്സസൈസ് ഇല്ല, കൂടുതൽ ടി വി കാണുക, അങ്ങനത്തെ പ്രവണത ഉള്ളതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റെങ്കിലും കൊച്ചിന് നമ്മൾ ശീലിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഓരോ പേരൻസിൻ്റെയും ഡ്യൂട്ടിയാണ് പിള്ളേർക്ക് ആ പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുക. ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് കുട്ടികളെ ശീലിപ്പിക്കുന്നത് നമ്മുടെ ഓരോ പേരൻസിൻ്റെ ഡ്യൂട്ടിയാണ്. താങ്ക് യു.